ഹലോ ആൻഡ് വെൽക്കം ബാക്ക് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് രാം ഋഷ് ബിനി പുരുചിയുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് രേഖാചിത്രം മങ്കർ ഇതതിൻ്റെ പാർട്ട് ടൂ ആണ് പാർട്ട് വൺ കാണാത്തവർ ആദ്യം അത് കാണുക ഇതിൽ മങ്കർ എന്ന ഒരു കൃഷി ജോലിയിൽ ഏർപ്പെടുന്ന ഒരു പാവപ്പെട്ട ഒരു വളരെ ദരിദ്രനായ എങ്കിൽ അധ്വാനിയും സ്വാഭിമാനിയും ഒരു കള്ളത്തരവും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ആ മങ്കറിനെ നമ്മുടെ മുമ്പിലേക്ക് ചിത്രീകരിക്കുന്നത് മങ്കറിൻ്റെ ആ ഒരു സ്വഭാവവിശേഷത മ മങ്കറിൻ്റെ ആ ഒരു ശാരീരിക സൗന്ദര്യം സൗഷ്ടവം അതെല്ലാം വർണ്ണിച്ചുകൊണ്ട് മങ്കറിൻ്റെ ജീവിതത്തിലെ പിൽക്കാലത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു അതിലേക്ക് വരെ കൊണ്ടു നിർത്തുകയാണ് ഈ ഒരു രേഖാചിത്രലും അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് അധ്വാനിയായ ആരെയും കൂസാത്ത आर्म विधेयप मंगर जीवि पीनकाली मर एक बार बात बहुत बढ़ गई तो मंगर मेरा गाँव छोड़कर चला गया ओर्म प्रावश्यम वाले अदी तर्कम ऐम विटेई लेकिन गाँव में रहते उसने दूसरे का परिहत नहीं पकड़ा दूसरे गाँव में भी वह जम नहीं सका तब तीसरा गाँव देखा ഓർ അന്തിമേ മാറാ മാറാ ഫിർ മേരേ ഗാവിലോട്ട ചില സമയത്ത് അയാൾക്കങ്ങ് വളരെ അയാൾ ഇറിറ്റേറ്റഡായി ഗ്രാമം വിട്ടു വിട്ടുപോകും വേറെ ഗ്രാമത്തിൽ പോവും പക്ഷേ ഇവിടെയും അയാൾക്ക് പ്രോപ്പറായിട്ടൊരു ഒരു പ്രോപ്പറായിട്ട് അയാളുടെ മനസ്സ് നിന്നില്ല അന്തിമേ മാറാ മാറാ ഫിർ മേരെ ഗാ ലോട്ടാ ശായ മേരെ ഘർ ഏസാ കദ്രാ ഉസേ കഹി നീ മിലാ അപ്പം എൻ്റെ കുടുംബത്തോട് പിണങ്ങിയിട്ട് പോന്നെങ്കിലും അയാൾ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അയാൾക്കും ഞങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി അതാണ് അയാളും പല ഗ്രാമത്തിൽ പോയെങ്കിലും അയാൾക്ക് അവിടെങ്ങും മനസ്സ് ഉറച്ചില്ല അയാൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരും മങ്കർ കാ സ്വഭാവ് രൂഖാ ഓർ ബേലോസ് റഹാ ഹൈ കിസിസെ ലല്ലോ ചപ്പോ നീ ലായി ലപ്റ്റായി മങ്കറിൻ്റെ സ്വഭാവത്തിലൊരു പ്രത്യേകതയുണ്ട് ഒരു റൂഖാഥ റൂഖ എന്തുവാണ് ഒരു ഹാർഷ് അയാളുടെ ആ ഒരു സ്വഭാവം ഒരു മുരടൻ്റെ പോലത്തെ ഒരു സ്വഭാവമാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും ഓർ ബേലോസ് റഹ ബേലോസ് എന്ന് വെച്ചാൽ ബാറ്റേം കർണേമേ ബേറുഖി എന്ന് വെച്ചാൽ സംസാരിക്കുമ്പോഴും ഒരു സോഫ്റ്റ്നെസ്സൊന്നുമില്ല ഒരു മയൊന്നുമില്ല കിസീസേൽ അല്ലോ പക്ഷെ ആരോടും വഴക്കിനൊന്നും പോകത്തില്ല ലായി ലപ്റ്റായിനെഹി ആരുടെയും ഒരു കാര്യം ഇങ്ങോട്ട് പറയുമോ അവിടുന്ന് കേട്ട് ഇങ്ങോട്ട് പറയോ ഒന്നും ദോ ടൂക്ക് ബാത്തേ ചോ ടൂക്ക് വ്യവഹാർ പറയുന്ന അല്പം സംസാരിക്കും പറയുന്നത് കൃത്യമായിട്ട് പ്രവർത്തിക്കും തോബി മംഗർ മുജെ ഷുരു മുജേ ഹി സ്നേഹ കി ഷായദ് ദേഖത്താറാ കി മേരെ ബാബുജി ഉസേ ബഹോത് തേ പക്ഷേ എന്നോട് മങ്കറിന് വളരെ സ്നേഹമായിരുന്നു നേരത്തെ പറഞ്ഞു മങ്കറിൻ്റെ സ്വഭാവത്തിൽ അത്ര പോളിഷ്നെസ് ഒന്നും ഇല്ല മങ്കർ വളരെ സോഫ്റ്റ് സ്പീക്കിംഗ് ഒന്നുമല്ല അല്ല പക്ഷേ എന്നോടെന്തോ മങ്കറിനൊരു ഒരനുഭാവം ഒരു സ്നേഹം ഉണ്ടായിരുന്നു ശായി ഇസീലിയേക്ക് മേരെ ബാബുജി ഉസേ ബഹു മാനത്തെ അബ്ഭി മാലിക് തേ ഹമാരെ മഞ്ജലെ ബാബു വഹ മരേ മേരി തക്ദീർ ഫൂട്ടി ഇപ്പോഴും മങ്കർ പറയും നിങ്ങളുടെ അച്ഛൻ നല്ലൊരു വ്യക്തിയായിരുന്നു നല്ലൊരു अदेह एवं अधिक नमटर ने बाल्यकाल तेनाली अचनु अमे नष्ट पट्टान है अब भी कहता है मालिक थे हमारे मंजले बाबू वह मरे मेरी तकदीर फूटी और शायद इसलिए भी कि मैं बचपन से ही टूअर हूँ माँ मर गई पिताजी जल बसे तभी तो उसने अपना पवित्र कंधा मुझे दिया और जब कुछ बड़ा हुआ मैं ननिहाल जाने आने और रहने लगा तो याद आता है मंगर ही मुझे വഹാ പോ പിന്നെ എന്നോട് മങ്കരനുള്ളൊരു സ്നേഹത്തിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഞാൻ ബാല്യകാലത്തിൽ തന്നെ അനാഥനായ ഒരു കുട്ടിയാണ് അച്ഛനും അമ്മയും എൻ്റെ ബാല്യകാലത്തിൽ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് മങ്കറിനെന്നോടൊരു പ്രത്യേക സ്നേഹം ഒരുപക്ഷെ മനസ്സിൽ കണ്ടിരിക്കുക മങ്കരൻ ഒന്നാമത് എൻ്റെ അച്ഛനെ വളരെ ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ അല്പം വലുതായപ്പോൾ എൻ്റെ നനിഹാൽ നനിഹാൽ എന്ന് പറയുമ്പോൾ അമ്മ വീട് അമ്മ വീട്ടിലേക്ക് അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോകുന്ന അപ്പോൾ എൻ്റെ കൂടെ ഒരു ബോഡി ഗാർഡായിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ പിടിച്ച് വരാനൊക്കെ മങ്കറായിരുന്നു എനിക്ക് കൂടെ വന്നിരുന്നത് മൈ ഈ ഛട്ടി മൈ ഈ ഛട്ടി ഘോടി പർ സവർ മങ്കർ സിപ്പർ സൗഗാത്ത് കി ചീ ഓർ മേരി കിതെ ലേ ഘോടി കി ല പകഡേ ആഗെ ആഗെ ജഹാ നീച്ച ഊച്ച ജമീൻ ഹോത്തി കൈ മോഡിസേ ഗിർ നാ ബഗൽ ആകർക്ക് ഹാഥസെ മുഡി ലേത ഉസ് ബലിഷ്ഠ ഹാത്തേക്ക് ഉസ് കോമൽ സ്പർശക്ക അനുഭവം ആജ് ഭി കൂ അപ്പം ഞാനിങ്ങനെ കുതിരപ്പുറത്ത് എൻ്റെ സാധനങ്ങൾ മങ്കറിൻ്റെ തോളയിലും വെച്ച് ഇങ്ങനെ മുന്നോട്ട് മ നടക്കും എന്നെ അങ്ങോട്ട് ഞാൻ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനൊക്കെ മങ്കറാണ് വന്നോണ്ടിരുന്നത് അപ്പോൾ റോഡ് അല്പം വല്ലാത്ത വല്ലാത്തറോടൊക്കെ ആണെങ്കിൽ ഞാൻ വീഴാതിരിക്കാൻ മങ്കർ എന്നെ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആ ഒരു ബലിഷ്ടമായ കൈകളുടെ ആ ഒരു സ്പർശം ഇന്നും എനിക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ആ ഒരു ഹട്ടക്കട്ട ശരീർവാല ആ ഒരു മെഹനത്തി വളരെ ഇമാൻദാർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആ ഒരു പാവപ്പെട്ട മനുഷ്യനാണെങ്കിലും അയാളുടെ ഒരു അധ്വാനത്തിൻ്റെ ആ ഒരു ബലം കൊണ്ട് ഞാൻ അയാളെ വളരെയധികം ആരാധിച്ചിരുന്നു ആ ഒരു കരസ്പർശം എനിക്കിപ്പോഴും ഞാൻ ഈ ഒരു രേഖാചിത്ര ബെൻ രാമൃഷ ഋഷ ബേനിപുരി മാട്ടിക്കി മുറത്തേ എന്ന അദ്ദേഹത്തിന്റെ ഒരു രേഖാചിത്ര കളക്ഷനിൽ ഉൾപ്പെടുത്തിയ ഒരു രേഖാചിത്രമാണ് അതിൽ പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് എണ്ണവും അവരുടെ ഗ്രാമത്തിലെ ഒരു മനുഷ്യരെ പറ്റിയുള്ള രേഖാചിത്രമാണ് അതിൽ റസിയായും സുബാൻ ഖാനും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് രേഖാചിത്രമാണ് അപ്പം സമയം കിട്ടുമ്പോൾ അതും ആസ്വദിക്കുക അപ്പം ഈ ഒരു രേഖാചിത്രം മങ്കറിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ് ജ്യോ ജ്യോം ബടാ ഹൂത്താഗ്യ ഖർ സെ മീരാ സംബന്ധ ടൂത്താഗ്യ ബക്കോൽ മങ്കർ മേത്തോ അപ്നെ ഹി ഖർ കാ മെഹമാൻ ബൻ ഗ്യ അപ്പം ഞാൻ വലുതായി പടുത്ത സംബന്ധമായി ടൗണിൽ പോകേണ്ടി വന്നു പിന്നെ ജോലി സംബന്ധമായി പിന്നെ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇൻഡിപെൻഡൻസ് സ്ട്രഗലിലൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ് രാം ഷ്മേനീപുരി അതിനുവേണ്ടി ഒരുപാട് വർഷം ജയിലിൽ കിടന്നൊരു വ്യക്തിയാണ് പല പ്രാവശ്യവും ജയിലിൽ പോയ വ്യക്തിയാണ് അപ്പം അങ്ങനെ പോയപ്പോൾ മങ്കർ തന്നെ പറയും മേത്തോ അപ്നെ ഹി ഖർ ക മെഹ്മാൻ ബൻ ഗ്യ लेकिन जब जब दो चार दिनों के लिए घर जाता मंगर को उसी रूप और उसी पेशे में देखा किया पशे आ समय तुम या तेरे के ग्रामती पो मंगर अदे रूप ऐप लाना हट्टा कट्टा शरीर कमर में भगवा कंधे पर हल हाथ में पैना आगे आगे बैल का जोड़ा अपनी आवाज़ के हहा से ही बैलों को भगाता ई और सीन मंगर मंगर ए मन वो एनिपड़ी ईर सीन ओरकान पेट कपड़ो से मंगर को बहशत रही है हमेशा कमर में भगवा ही लपेटे रहता उसे धोतियां मिली हैं गोवर्धन पूजा के दिन हर साल एक नई धोती लिए बिना वह बैल के सींगों में लटकन बांधता क्या यो भी बाबा और चाचा साल में जब तब पुरानी धोतियाँ दिया करते घर में शादी ब्याह होने पर उसे लाल धोतियाँ भी मिली हैं मेरी शादी में मंगर के लिए नया कुर्ता भी बना था अब मंगर पद वस्त्र अध्यम धरू हमेशा कमर में भगवा ही लपेटे रहता अमरल और भगवा नरते पर का्य निर मुंड कटी और उसे धोतियाँ मिली हैं अयाक ഗിഫ്റ്റായിട്ട് പല അവസരങ്ങളിൽ ഉത്സവ സമയത്തും പല ഗോവർദ്ധൻ പൂജക്കേ ദിൻ എല്ലാ വർഷവും പുതിയ മുണ്ട് കൊടുക്കും എക് നെയ് ധോത്തി ലിയെ ബിനാ വഹ ബേൽ കെ സിങ്കോ മേ ലഡ്കൻ ബാന്താക്ക അപ്പം ഗോവർദ്ധൻ പൂജ ഈ കാള് പശു എല്ലാത്തിനെയും പൂജിക്കുന്ന ആ ഒരു അവസരത്തിൽ അയാൾക്ക് പുതിയ ധോത്തി കിട്ടിയിരിക്കും കിട്ടാതെ അയാൾ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല യോ ബി ബാബ ഓർ ചാച്ച സാൽമേ ജപ്ത പുരാണി ധോത്തിയാ അതുപോലെ വീട്ടിൽ അച്ഛനും चिट्पमर एल पढ़े ड्रस को घर में शादी ब्याह होने पर उसे लाल धोतियाँ भी मिली हैं अलग वीटिल ना विवाहवसर के या इंतज न धोती को मेरी शादी में मंगर के लिए नया कुर्ता भी बना था लेकिन धोतियाँ हमेशा उसके सिर का ही सिंगार रही പക്ഷേ അയാൾ ഈ കൊടുക്കുന്ന മുണ്ടെല്ലാം ഇങ്ങനെ ചുരുട്ടി തളിയിൽ തലപ്പാവ് പോലെ കിട്ടുന്നതല്ലാതെ അയാൾ വസ്ത്രം അയാൾക്ക് കുർത്തയും എൻ്റെ കല്യാണത്തിന് അയാൾക്ക് കുർത്തയും കൊടുത്തിട്ടുണ്ട് പക്ഷേ അയാൾ അതൊന്നും ഇടാറില്ല വളരെ കുറച്ചായിട്ടാണ് ഇടുന്നത് വളരെ അപൂർവമായിട്ടാണ് ഇടുന്നത് ജബ് മേരി കിസി കുട്ട്മേത്തി മേ വ സന്ദേശ് ലേക്കർ ജാത്ത തബി ഉസ്കി ദേഹഡക്ത എൻ്റെ കുട്ടുമേത്തി എൻ്റെ റിലേഷൻഷിപ്പിൽ എൻ്റെ റിഷ്തേദാറിൻ്റെ വീട്ടിൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ഹൗസിൻ്റെ അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ നമ്മൾ മങ്കറിനെ അങ്ങോട്ട് വിടുകയാണെങ്കിൽ എന്തെങ്കിലും സാധനമായിട്ടോ എന്തെങ്കിലും ആയിട്ടോ അങ്ങനെ പോകുമ്പോൾ മാത്രമാണ് അയാൾ കുർത്തായും ധോത്തിയൊക്കെ മെനക്കി ഇട്ടിട്ട് പോകുന്നത് യോ സാധാരണ തഹവ ഹമേഷ നങ്ക് ധങ് രേത ഓർ മേ കഹു മുജേ ഉസ്ക ശരീർ ഉസ് റൂപ്പ്മെ ബഹോത് ഹീ അച്ഛാ ലക്ത അപ്പം ബേസിക്കലി അയാൾ കുർത്ത ഒന്നും ഇടാറില്ല जस्ट ഒരു മുകളിലൊരു തലപ്പാവ് പോലെ കെട്ടും അരയ്ക്ക് കെട്ടും ഒരു മുണ്ട് പോലെ പിന്നെ അയാൾക്ക് ഒരുപാട് വസ്ത്രം ഇടുന്ന ഇഷ്ടമല്ല പക്ഷെ അയാളുടെ അങ്ങനത്തെ ആ ഒരു ശരീരം ബലിഷ്ടമായ ശരീരം അധ്വാനിക്കുന്ന ആ ഒരു കർഷകൻ്റെ ശരീരം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ആജ് എ കലാകാർക്ക് ഈ ദൃഷ്ടിസേക്ക് എത്താ ഹൂ മങ്കർകോ खूबसूरत शरीर मिला था इन और कलाकार या मंगर ने वाले भंगिया शरीर कटीर काला कलूटा फिर भी खूबसूरत सौंदर्य को रसाजी और नकाशी मजमुआ समझने वालों की रुचि मैं समझ नहीं पाता यह कहने की गुस्ताखी के लिए आज भी मैं माफ़ी मांगने को तैयार नहीं मंगर का वह काला कलूटा शरीर എക്സമ്പൂർണ്ണ സുവികസി മാനവ പുത്ലേക്ക ഉത്കൃഷ്ട നമൂന അപ്പം നോക്കി ഈ വാക്കുകളിൽ കറുത്ത ബലിഷ്ടമായ ആ ശരീരത്തിൻ്റെ ആ ഒരു സൗന്ദര്യം രാം ഋഷ് ബേനിപുരി വർണ്ണിക്കുകയാണ് സൗന്ദര്യക്കോർ രസാചിയോ നക്കാശി കാ മജ്മുവാ സമജിനെ വാലോ കി രുചി മേ സമജ് നീപ്പാതെ സൗന്ദര്യം എന്ന് വെച്ചാൽ വെളുത്തിരിക്കണം സോഫ്റ്റ് ആയിട്ടിരിക്കണം ഫ്രഷ് ആയിട്ടിരിക്കണം അങ്ങനത്തെ ഒരു ആ ആറ്റിറ്റ്യൂഡ് ഉള്ളവരുടെ ആറ്റിറ്റ്യൂഡേ എനിക്ക് മനസ്സിലാവത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ മംഗർ കാവഹ കാലാ കലൂട്ട ശരീര ഏക് സമ്പൂർണ്ണ സുവികസിത് മാനവ് പുത്ലേക്ക ഉത്കൃഷ്ട നമൂന ധ നമൂന മീൻസ് സ്പെസിമെൻ നമ്മളൊരു എക്സാക്റ്റ് മോഡൽ എന്ന് പറയില്ലേ ഒരു കറക്റ്റ് ഒരു പെർഫെക്റ്റ് ഇപ്പം നമ്മളിപ്പം മസ്കുലർ ബോഡിയൊക്കെ ജിമ്മിലൊക്കെ പോയിട്ടാണ് ഓരോരുത്തർ സിക്സ് പാക്കൊക്കെ നേടുന്നത് പക്ഷേ മങ്കറിൻ്റെ ബോഡി കാലാകലൂട്ടയായിരുന്നു കറുത്തതായിരുന്നു പക്ഷേ എക്സാക്റ്റ് സിക്സ് പാക്ക് ആയിരുന്നു കറക്റ്റ് മസ്കുലർ ആയിരുന്നു അപ്പോൾ ഒരു കറക്റ്റ് ഒരു സൗന്ദര്യവാനായ ഒരു പുരുഷൻ്റെ ശരീരം കാണി കാണിക്കാൻ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഞാൻ മങ്കറിനെ ചൂണ്ടിക്കാണിക്കുള്ളൂ लगातार की मेहनत ने उसकी मांसपेशियों को स्वाभाविक ढंग पर उभाड़ रखा था पहलवानों की तरह उनमें अस्वाभाविक उभाड़ नहीं आई थी तो पहलवान मार के अवड़व ओवर मसल पोंि निक पक्षे इया अध्वानी पुरुष पक्षे इया अध्वानी व्यक्ति आयद इयाड मसल टोण वाले पर्फेक्ट आज ജാങ്കേ ഛാത്തി ഭുജാ സബ്മെ ജഹാ ജനി ജീ ഘടൻ ഓർ ഉഭാഡ് ചെയ്യേ ബസ് ഉത്നി അതുപോലെ അയാടെ തൊടയായാലും അയാടെ ഷോൾഡേഴ്സ് ആയാലും എവിടെ ആയാലും അയാടെ കൈകളായാലും എല്ലാം കറക്റ്റ് മസിൽ സ്ട്രെങ്ത് ആയിരുന്നു നീ മാസ്ക ലോന്ത നഹി സൂഖി കാട്ട് ഒരുപാട് ദുർമേതസ്സും ഇല്ല ഉണങ്ങി മെലിഞ്ഞതും അല്ല എക് സുഡോൾ ശരീര പർ സ്വാഭാവിക ധംഗ് സെറ ഏക് സാധാരണ സിർ ഒരു കറക്റ്റ് ബോഡിയിൽ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള ഒരു തല അതായിരുന്നു അയാളുടെ ആ ഒരു ബോഡി മങ്കർ കെ ശരീരക്ക ഖ്യാൽ ആത്തേ മുജേ പ്രാകൃതിക് വ്യായാമം കെ ഹിമായത്തി മിസ്റ്റർ മൂലർ കി ആകൃതി ക സ്മരൻ ഹോ ആത്താഹ് എനിക്ക് മങ്കറിൻ്റെ ആ ഒരു ഫിസിക്ക് കാണുമ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ മൂലറിനെ ഓർമ്മ വരും സാൻഡോ കെ ഷേതായി ഉസേ കുച്ചു നിരാശോ തോ ആശ്ചര്യനി അപ്പം ഈ ജിമ്മിൽ പോയി फिगर वर्क फिगर् पक्षे मंगर ये बॉडी कैराश्यं तोंद क्या इन फिगर कलो लेकिन आज न वह देवी रही न वह कड़ाह रहा मंगर वह नहीं रहा जो कभी था गरीबी को वह अपने अखड़पन से हमेशा धत्ता बताए रहा पशे इन കാലം കഴിഞ്ഞു പോയപ്പോൾ ഇപ്പം നമ്മളുടെ ശരീരവും നമ്മുടെ ശാരീരിക സൗന്ദര്യവും നമ്മുടെ ശാരീരിക ബലമല്ല എക്കാലത്തും നമ്മുടെ കൂടെ നിൽക്കത്തില്ല അപ്പം ഇന്ന് നവഹ ദേവി രഹി നവഹ വഹ കടാറ ആ ഒരു ആ ഒരു ഐശ്വര്യവും ആ ഒരു ശാരീരിക സൗഷ്ടവും ഒന്നും ഇന്ന് മങ്കറിനില്ല മങ്കർ വഹ നഹിറാ ജോ കഭി ഥാ ഗരീബി കോഖ് പൺസേ ധത്ത ബതായ രഹ അയാളുടെ ഒരു അക്കടുപ്പൻ അക്കടുപ്പൻ എന്ന് വെച്ചാൽ ഒരു മൊറടത്തരം ഒരു വാശി ആരെയും കൂസാത്ത ഒരു പ്ര പ്രകൃതി അത് കാരണം അയാൾ പാവപ്പെട്ടവനാണ് അയാൾക്ക് സമൂഹത്തിലെ മറ്റുള്ളവരെ ഒരു കാലത്ത് ആശ്രയിക്കേണ്ടി വരും അയാളുടെ യൗവനത്തിലും അയാളുടെ വൃദ്ധാവസ്ഥയിലും അയാൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും എന്ന അയാൾ തൻ്റെ ചെറുപ്പകാലത്ത് ഓർത്തില്ല ലിക്കിൻ ഉമ്രക്കെ പ്രഹാരവും സേ वह अपने को बचा नहीं सका उसकी एक एक चोट उसे धीरे धीरे जर्जर बनाती रही और आज उस पर यह कहावत लागू है ठाट भई भारी, अब का लड़बड़ व्यापारी अब इन सूखी हाड की तरह है यह प्रयोगमचा उणु वृक्ष आरको उपरिकावस्थ और वृक्षों पर ना पचिपैटि इलेम കായ്ക്കളും ഇലകളും കായ്കളും പൂക്കളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു വൃക്ഷം ഉണങ്ങി കരിഞ്ഞു പോകുമ്പോൾ ആർക്കും ഉപകരിക്കാത്തൊരവസ്ഥയായി വരും ആ ഒരു അവസ്ഥയായി മാറി ആരുടേത് മങ്കറേണ്ടത് കാരണം അത് വളരെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം വളരെ മസ്കുലർ ഒരു ബോഡി അധ്വാനശീലമുള്ളൊരു വ്യക്തി പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിലാവുമ്പോൾ നമുക്ക് എന്നെ അത് കണ്ടിക്കാൻ ബുദ്ധിമുട്ടാണ് उसके शरीर के मांस और मांसपेशियां ही नहीं गल गई हैं उसकी हड्डियां तक सूख गई हैं आज का उसका यह शरीर उस पुराने शरीर का व्यंग्य चित्र मात्र रह गया है इन अयाडे आि और शारीरिक स्ट्रक्चर क्या पंडिंग इत्र फिगर को इत्र मस्कुर बॉडी उ नमु क के के प्रहारों के लिए जो ढाल का काम करती उस चीज का संग्रह मंगर ने भी किया ही नहीं നല്ല നമുക്ക് വൃദ്ധാവസ്ഥയിൽ നമുക്ക് അല്പം നമ്മൾ യൗവന അവസ്ഥയിൽ നമ്മൾ സമ്പത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ നമ്മളെവിടെയെങ്കിലും സ്വരൂപിച്ച് വെച്ചാലേ നമുക്ക് വയസ്സാങ്കാലത്ത് ഉപകരിക്കുകയുള്ളൂ പ്രത്യേകിച്ച് മങ്കറിന് മകനില്ല മ അപ്പം അന്നത്തെ കാലത്തൊക്കെ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് മക്കളുള്ളൊരു കാലഘട്ടമാണ് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള പക്ഷേ ആ സമയത്തുകൂടി കൂടി ആകെ രണ്ട് കുട്ടികളെ ജനിച്ചുള്ളൂ അതിൽ മകൻ മരിച്ചുപോയി മകളാണെങ്കിൽ വിവാഹത്തിന് ശേഷം മരുമകൻ മൈൻഡ് ചെയ്യുന്നുമില്ല ഇവരെ അപ്പം എന്നിട്ട് കൂടി മങ്കർ ആ സമയത്ത് യൗവന സമയത്ത് ഓർത്തില്ല എനിക്ക് വൃദ്ധാവസ്ഥ വരുമെന്നും എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആശ്രയിക്കേണ്ടി ഒരവസ്ഥ വരുമെന്നും അതിനയാൾ അതുകൊണ്ട് തന്നെ അയാൾ ഒന്നും സ്വരൂപിച്ചും വെച്ചില്ല आज खाए भी कल को झक्के ताको गोरख सघ न रखे का उपासक यह मंगर संग्रह का तो दुश्मन रहा मंगर संग्रह का दुश्मन रहा संग्रह मीन कलेक्टे वूप इन कहकर नाला क्यों चिंती आज खाए कल को झक्के अलग अल अड़नर वे स्वरूप स्वभाव मंगर ने इला कोई संतान भी नहीं रही जो बुढ़ापे में उसकी लाठी बनती उम्र ने इस निरस्त्र कवचहीन योद्धा पर वे सभी तीर छोड़े जो उसके तर्कस में थे मगर बुढ़ापे के कारण हल चलाने के योग्य नहीं रह गया तो कुछ दिनों तक उससे कुछ फुटकर काम लिए गए उम्र ने इस निरस्त्र कवचहीन योद्धा पर वे सभी तीर छोड़े जो उसके तर्कस में थे मंगर बुढ़ापे के कारण हल चलाने के योग्य नहीं रह गया अब बुढ़ापा ഉമറ് അല്ലെങ്കിൽ നമ്മുടെ ഏജ് ഏജ് ആവുന്ന ആ ഒരു പ്രക്രിയ അതിൻ്റെ കയ്യിലുള്ള ആ അതിൻ്റെ ആവനാഴിയിലുള്ള എല്ലാ അമ്പുകളും ആർഡമോളിൽ എറിഞ്ഞു മങ്കരനമോളിൽ എന്ന് വെച്ചാൽ ഒരു വ്യക്തി പ്രായമാകുമ്പം എന്തൊക്കെ അവശതകൾ വരാമോ അതെല്ലാം മങ്കറിൻ്റെ ശരീരത്ത് കാണാനിടയായി അപ്പം നമ്മൾ നമ്മൾ പൊതുവേ കാണാറില്ലേ പലരും പ്രായമാവും പക്ഷേ എല്ലാവരും ഒരേപോലല്ല ഏജിങ് പ്രോസസ്സ് ചിലർ എൺപത് വയസ്സിൽ നല്ല ചുറു ചുറുക്കോട് ഇരിക്കുന്നതാണ് പക്ഷേ മങ്കറിൻ്റെ കാര്യം അങ്ങനല്ലായിരുന്നു ആസിഫ് മങ്കറിനോട് ഉമറ് അല്ലെങ്കിൽ ഏജിനും ഒരു വിരോധം ഉള്ളതുപോലെ തോന്നി തൻ്റെ ആവനാടിയിലുള്ള എല്ലാ പരാധീനതകളും പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന എല്ലാ പരാധീനതകളും എല്ലാ പരാധീനതകളും മങ്കറിൻ്റെ ശരീരത്ത് ഏൽപ്പിക്കുകയുണ്ടായി തൊക്കുച്ച് നോത്ത കുസ്മേ കുച്ച് ഫുഡ്കർ കാം ലിയേഗ ബുഢാപ്പയ്ക്കേ കാരൻ ഹൽ ചലാനേക്ക് യോഗ്യ മങ്കറിനെ ഹിറഹ അപ്പം കലപ്പ ഉപയോഗിച്ച് കാളയെ കാളയും കലപ്പയും ഉപയോഗിച്ച് മണ്ണ് ഉരുതുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ഹാർഡ് വർക്കുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് മങ്കറിനെ ഒരിക്കലും പറ്റാതായി तो कुछ दिनों तक उससे कुछ फुटकर काम लिए गए लेकिन यह भी ज़्यादा दिनों तक नहीं चल सका सकाने कृषि संबंध में चे चे कार्यंगत्री वयस आई पक्षे पीन अदक पचाद आयापिन्ना आर आया कृषि जोली अब एक ही उपाय रह गया था उसे पेंशन मिले लेकिन हलवा हलवाहों यथार्थ अन्नदाताओं के लिए पेंशन की हमारे अभागे देश में कहाँ व्यवस्था है और व्यक्तिगत दया का ഓർ വ്യക്തിഗത് ദയാക്ക ദയറാത്തോ ഹമേഷി തങ്ക് റഹാഹേ പക്ഷേ इन्हीं പിന്നീട് ഇനിയും മങ്കറിനെ ഈ വയസ്സാം കാലത്ത് ജീവിക്കാനുള്ള ആശ്രയം വല്ല പെൻഷൻ കിട്ടിയാൽ കൊള്ളായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ യഥാർത്ഥ അന്നദാത നമുക്ക് യഥാർത്ഥമായിട്ട് അന്നം തരുന്ന കർഷകർക്ക് പെൻഷൻ്റെ ഒരു വ്യവസ്ഥയും ഇല്ല അപ്പോൾ ഇത് അന്നത്തെ കാല ഇത്രയും ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ ഇത്രയും വർഷമായി കഴിഞ്ഞപ്പം പല പല സ്കീംസ് കർഷകർക്ക് ഇന്നുണ്ട് പക്ഷെ അന്ന് അതൊന്നും ഇല്ലായിരുന്നു ഓർ വ്യക്തിഗത വ്യക്തിഗത് ദയാക്ക ദയറാത്തോ ഹമീഷി മങ്കർ കെ ലിയെ തങ്ക്രഹ ആരെയും മങ്കറിനോടൊരു സോഫ്റ്റ് കോർണർ കാണിക്കുക എന്നത് അത് വളരെ വിരളമായ ഒരു കാര്യമാണ് കാരണം മങ്കർ നല്ലൊരു ജോലിക്കാരനായിരുന്നു വളരെ ലോയലായിരുന്നു കള്ളത്തിൽ ഒന്നും കാണിക്കില്ലായിരുന്നു രണ്ടുപേരെ നിർത്തുന്ന ജോലി മങ്കർ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു പക്ഷേ എന്നിരുന്നാലും മങ്കറിൻ്റെ സ്വഭാവത്തിൽ ഒരു മുറടത്തരം कारण समूह मंगर इपम प्राय आयोल आर्कू मंगरोंोड़ सॉफ्ट कॉर्नर तोना साध्यता कुरवान फिर मंगर में जली हुई रस्सी की वह ऐठन और शायद गर्मी भी है जिससे दया का बादल हमेशा ही उससे दूर दूर भागता रहा है दया का बादल चाहता है आशीर्वचनों की शीतल सतह और मंगर के शब्दकोश में उसका सर्वथा अभाव ही समझिए अ बोले दया മറ്റുള്ളവർ ദയ കാണിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് അവർ നല്ല കാലത്ത് നമ്മളെ ബഹുമാനിക്കണം അല്ലെങ്കിൽ നമുക്ക് വിധേയമായിട്ടിരിക്കണം അപ്പം നമുക്ക് അയാൾക്കൊരു ആപത്ത് വരുമ്പോൾ നമുക്ക് ദയ തോന്നും പക്ഷേ മങ്കർ അങ്ങനത്തെ ഒരു സ്വഭാവം അല്ലായിരുന്നത് കാരണം ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ടും മങ്കറിനാരും വലിയ ദയ ഒന്നും കാണിക്കാൻ പോയില്ല വല്ലപ്പോഴും അങ്ങും ഇങ്ങും വലിയൊരു ഒക്കെ കൊടുക്കുമെങ്കിലും പക്ഷേ അങ്ങനെ ഒരു പൊതുവേ മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലത്തെ ഒരു ദയ ഒന്നും മങ്കറിന് കിട്ടിയില്ല इसके ഇസ്കെ ബദലേ ആജ് ഭി വഹി ബേലോസ് ബാത്തെ ഝഡപ് ഝഡിക്കോങ് കി ആജ് ജോ പാനീ കി ക്യാ ബാത് ഖൂൻ കോ ഭീ സുഖാദേ ഈ അവസ്ഥയിലും മങ്കറിൻ്റെ ആ ഒരു സ്വഭാവ രീതിയും പെരുമാറ്റ രീതിയിലും വലിയ മാറ്റമൊന്നും ഇല്ല അതുകൊണ്ട് അത് കണ്ടാൽ പാനീ കി ക്യാഖൂൻ ഭീ സുഖാദേഹ ഇച്ചിരി ദയ കാണിക്കാൻ തോന്നിയ മനുഷ്യർക്ക് പോലും ദയ ഇല്ലാതെ വരും കാരണം ഇയാളുടെ ഈ ഒരു അഹങ്കാരം കാരണം इसके बावजूद उदारता की स्वाति बूंदें कभी कभी टपकती किंतु पपीहे की प्यास उससे भले ही बुझे मंगर के बुढ़ापे की मरुभूमि उससे सींची नहीं जा सकती पर मंगर ने आर बुढ़ापा പ്രായാധിക്യം ഒരു മരുഭൂമിയെ പോലെ വറ്റിക്കിടക്കുന്നൊരവസ്ഥയാണ് അതിൽ ഒരു തുള്ളി ജലം ഒരു തുള്ളി സ്വാതി ബൂന്ദ് സ്വാതി ബൂന്നെന്നുവെച്ചാൽ നമ്മുടെ ചന്ദ്രനിൽ നിന്ന് വരുന്ന ഒരു ജലമാണെന്നാണ് നമ്മൾ മിത്തോളജി അതിൽ ഈ പപ്പീഹ പക്ഷി ഇങ്ങനെ ആ സ്വാതി ബൂന്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുമെന്ന് പറയും എന്നുവെച്ചാൽ വേറെ ജലമൊന്നും അത് ഗ്രഹിക്കില്ല ഈ നിലാവിൻ്റെ വെളിച്ചത്തിൽ നിന്ന് വരുന്ന സ്വാതി ബൂന്ത് മാത്രമേ പപ്പീഹ സ്വീകരിക്കുള്ളൂ പക്ഷേ अलपस्वलपम दया जन का वाले कुे मंगरों दया काू आ स्वलप दया मरभूम स्वाति बूंद वीरु मंगरूम आगति यह दावे के साथ कहा जा सकता है कि आज हम मंगर की हड्डियों का यह जांजर भी नहीं पाते अगर उसकी अर्धांगिनी नहीं होती അപ്പം മങ്കറിൻ്റെ അർദ്ധാങ്കിനി അരൺ അർദ്ധാങ്കിനി ആ ഓർത്തിരിക്കണം ഭക്കോലിയ ഭക്കോലിയ ഉള്ളത് കാരണമാണ് മങ്കർ ഈ കോലത്തിലെങ്കിലും ഇതുവരെ ജീവിച്ചിരിക്കുന്നത് ഉസ്കി അർദ്ധാങ്കിനി ഭകോലിയ മങ്കർക്ക് ആദർശ് ജോഡി വഹി ജമുനിയ രംഗ് കാലി കഹകർ മൈ ഉസ്കാ അപമാൻ ക്യോക്കറൂ ജമുനിയ രംഗ് കാലി ജാമുൻ കെ റംഗ് യാർ യമുന കെ കാംഗ് കാലാറംഗ് കാലി കലൂട്ടി എന്ന് പറഞ്ഞ് ഞാൻ ബക്കോലിയയെ ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ദോഹി ബച്ചേ ഹേ ഇസ്ലി സ്ത്രീത്വക്കെ ഉസ് മഹാൻ ഷയസെ ബോഹത് കുച്ച് വഹ ബച്ചിറഹി രണ്ട് മക്കൾക്ക് ജന്മം നൽകിയത് കാരണം ഭക്കോളിയ കുട്ടികളുണ്ടാവാത്ത സ്ത്രീയാണെന്നും പറഞ്ഞ് അന്നത്തെ കാലത്തൊക്കെ സമൂഹത്തിൽ ഇന്നും അതുപോലെ തന്നെയാണ് മക്കളുണ്ടായില്ലെങ്കിൽ സ്ത്രീകളെ പഴിക്കുന്ന ഒരു സമൂഹം അപ്പം അന്നത്തെ കാലത്ത് ഒരുപാട് മക്കൾ ഓരോ കുടുംബത്തിലും സമയത്ത് ഇവർക്ക് രണ്ട് കുട്ടികളെ ഉണ്ടായുള്ളൂ ആ രണ്ട് കുട്ടികൾ പേരിന് വേണ്ടി ഉണ്ടായത് കാരണം ഇവർ ആ ഒരു മച്ചിയാണ് അല്ലെങ്കിൽ പ്രസവിക്കാത്ത സ്ത്രീയാണെന്നുള്ള ഒരു പേരുദോഷത്തിൽ നിന്ന് ഭഗോളിയ ജസ്റ്റ് രക്ഷപ്പെട്ടു യഹീ കാരൻ ഹെ മങ്കർ അജർ അമർ ഹോ ഗ്യ ലേക്കിൻ ഭഗോളിയ ഭീ ചൽ ഫിർത്തി ഹൈ കുച്ച് ഹാ പാ ചലകർ സംഗ്രഹ കർ ലേത്തി और दोनों प्राणियों का गुजर चला पाती है लेकिन यह भी कब तक क्योंकि वह बेचारी भी दिन दिन झीझती जाती है अब भकोलिया कारण कलस्वलप जोली ग्राम बाकी इवर रुपोिया उको मंगरपक्ष कैटन भकोलिया की आदर्श जोड़ी शारीरिक ढांचे में ही नहीं स्वभाव में भी അപ്പം ഭഗോളിയുടെ ഫിസിക്കും ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചറും മങ്കറിനെ പോലെ തന്നെയായിരുന്നു നല്ല ഒരു ഉറച്ച ശരീരം ഒരു കർഷക സ്ത്രീയുടെ ഒരു ശരീരം തന്നെയായിരുന്നു വേ ഭീ ദിൻ ധേ ജവ്വഹ തമക്കർ ബോൽത്തി ജപ്പ്കർ ചൽത്തി ഉസ്ക സ്വഭാവം ഭീ മങ്കർക്ക് ജയസേധ അപ്പം മങ്കറിൻ്റെ ആദർശ് ജോഡി എന്ന് രാം ഋഷ് ബേണിപുരി വിശേഷിപ്പിക്കുന്ന എന്താണ് സ്വ ശാരീരിക സ്ട്രക്ചർ മാത്രമല്ല മങ്കറിൻ്റെ സ്വഭാവം പോലെ തന്നെയായിരുന്നു ഭക്കോളിയുടെ പെരുമാറ്റവും വേ ബി ദിൻ ധേ ജവ് വഹ തമക്ക് കർ ബോൽ ജപ്പട്ട്കർ ചൽത്തി അപ്പം ഇവർ പാവപ്പെട്ടവരാണ് മറ്റുള്ളവരുടെ കൃഷി സ്ഥലങ്ങളിൽ കൃഷി പാഠങ്ങളിൽ ജോലി ചെയ്ത് അന്നെന്നുള്ള വല്ല ഭക്ഷണത്തിന് കിട്ടുന്ന കൂട്ടരാണ് പക്ഷെ എന്നിരുന്നാലും ഈ മങ്കറിൻ്റെ സ്വഭാവം പോലെ തന്നെ ഒരു അഹങ്ക അഹംഭാവം ആർക്കും ഉണ്ടായിരുന്നു ഭക്കോലിയയ്ക്ക് നല്ല കാലത്ത് വോ തമക്ക് കർ ബോൽത്തി ആരെങ്കിലും എന്തിനും ചോദിച്ചാൽ എടുത്തടിച്ച് വർത്താനം പറയാ ജപ്പട്ട് കർ ചൽത്തി ചാടി ചാടി നടക്കുക ന കിസിക്കോ ജൽദ് മൂല കാത്തി ഓർ ന കിസിക്ക് ഹേട്ടി ബർദാഷ് കർത്തി പെട്ടെന്നൊന്നും ആരോടൊന്നും മയത്തിൽ സംസാരിക്കത്തില്ല അതുപോലെ ആരെങ്കിലും അവിടെ അടുത്ത് എന്തെങ്കിലും പറയാം തിരിച്ച് മറുപടി പറയുക ജസ് കിസിനെ ചേടാ മാനോ കാലി സാംപിൻ കെ ഫൻ പർ പേർ റക്ക നോക്ക് രാം ഋഷബേണിപുരി വാക്കുകളുണ്ട് ഭഗോലിയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ മുമ്പിൽ എങ്ങനെയാണ് വരച്ച് കാട്ടുന്നത് ആരെങ്കിലും അവളെ ശല്യപ്പെടുത്തിയാൽ ഏതിലും കാരണം പറഞ്ഞ് നല്ല കാലത്തുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ ഭക്കോലിയയുടെ യൗവനത്തിലെ കാര്യം പറയാൻ ശല്യപ്പെടുത്തിയാൽ മാനോ കാലി സാമ്പിൻ കെ ഫൻ പെർ പേറക്ക നിങ്ങളൊരു കറുത്ത സർപ്പത്തിൻ്റെ മുകളിൽ അറിയാതെ കാല് വെച്ച അവസ്ഥയായിപ്പോവും സർപ്പത്തിൻ്റെ മുകളിൽ കാല് വെച്ചാൽ അറിയാമല്ലോ അത് നമ്മളെ വിടില്ല അതുപോലെയാണ് ഭക്കോലിയ ലേക്കിൻ ബക്കോളിയ മേ സിർഫ് ഉം കാർ മാത്രത്തി ഡശൻ ഓർ വിഷ് ക ആരോപ് ഉസ്കെ സാത്ത് മഹാൻ അന്യായ പോവുക പക്ഷെ അവൾ അവൾക്ക് വിഷമില്ലായിരുന്നു അവടെ ഉള്ളിൽ സർപ്പത്തിനെ ചവിട്ടുമ്പം നമ്മൾ നമ്മളെ ശരിക്കും നമ്മൾ പേടിച്ചു പോവും അതുപോലെ ബക്കോളിയെ ആരില് ശല്യം ചെയ്യാൻ വന്നാൽ ബക്കോളിയ നല്ലപോലെ അറ്റാക്ക് ചെയ്യും പക്ഷെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുക അല്ലെങ്കിൽ നമുക്ക് ദോഷം വരുന്ന എന്തെങ്കിലും രീതി വിഷം വമിക്കുക അങ്ങനെയൊന്നും ബക്കോളിയയ്ക്ക് ഇല്ലായിരുന്നു पर मर्दों की अपेक्षा औरतें अपने को परिस्थिति के सांचे में ज़्यादा और जल्द ढाल सकती हैं इसका उदाहरण यह भकोलिया है अब पुष्न्मा स्वभाव आयु मंगर अ अहंकार इला जा मंगर आर्क दें तो सामूह पे भगोलिया स्त्री ആയിരുന്നു அப்ப स्त्री परिस्थिति के अनुसार बदल जाती है सिचुएशन मान SLAकी कारण बकोलियाకి పాంగరికనను మిల్ల భర్తవనే వయ్యాదాయి అപ്പം स्त्री ಅದೊಂಡ್ ಅಪ್ನಿ ಪರಿಸ್ಥಿತಿ ಕೇ ಸಾಂಚೇ ಮೇ ಜಲ್ದಿ ಢಲ್ ಜಾತಿ ಹೈ ಸಿಚುಯೇಷನ್ ಸಿ ಚವಳ ಮಾರೀ మంగరాజ్ బి వహి మంగర్ హే మూ కా బెలอส యా ఫోహడ్ కహయే లేకిన్ భకోలియా వహి నహీ రహీ kisi ka baccha nela diya kisi ka kutaan pisan kar liya കിസി ക ഗോബർ പാത്ത് കിസി കാ പാനി ഭർദിയ ഓർ ജോ കുസ്മേ പെഹേ മങ്കർക്കോ ഖിലാക്കർ ആപ്പ് പീച്ചെ ഖാനേ ബേഠി അപ്പം ബാക്കിയുള്ളവരുടെ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്യുമായിരുന്നു ചിലർക്ക് വെള്ളം കോരി കൊടുക്കുക കൊരിക്കുകൊടുക്കുക ചിലർക്കല്പം ധാന്യം പൊടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചാണകം മെരുക്കുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പകോളിയാ ചെയ്യുമായിരുന്നു എന്നിട്ട് അല്പം ഭക്ഷണം കിട്ടുന്നത് ആദ്യം ഭർത്താവിന് കൊടുക്കും പിന്നെ അവൾ കഴിക്കും കിന്തു ഇത്തനാ കർണേപ്പർ ഭി हमेशा मंगर की फटकार सुना करती है मंगर अपना सारा पित्त और पुरानी झड़प अब ज्यादातर इसी पर झाड़ता है ഇത്രയൊക്കെ ചെയ്ത് ഭർത്താവിന് ഭക്ഷണമൊക്കെ കൊടുത്തെങ്കിലും ഈ മങ്കറിൻ്റെ വായിലിരിക്കുന്ന എല്ലാം ബക്കോളിയയ്ക്ക് കേൾക്കേണ്ടി വരും അപ്പം മങ്കറിന് ഇപ്പം ബാക്കിയുള്ളവരുടെ മുമ്പിലൊന്നും ജാട കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാ ദേഷ്യവും എല്ലാ ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ആരുടെ മുകളിലാണ് ബക്കോളിയുടെ മുകളിൽ भगवान की मर्जी कहकर मंगर जिसके नाम पर अपनी मुसीबतों के बिसर जाने का प्रयत्न करता रहा उस भगवान ने पार साल उसकी और दुर्गत कर दी ഇപ്പം പണ്ട് ഭഗവാൻ കി മർജി ഈശ്വരൻ്റെ ഇഷ്ട ഇഷ്ടം പോലെ എന്ന് ഭഗവാൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിടന്ന മങ്കർ ഇപ്പം കഴിഞ്ഞ വർഷം ഭഗവാൻ തൻ്റെ തനിക്ക് വലിയൊരാപത്ത് വരുത്തി വെച്ചു അപ്പം യൂഷ്വലി എന്ത് ചെറിയ ചെറിയ വിഷമങ്ങളും ജീവിതത്തിൽ വന്നാൽ മംഗൾ പറയും ഭഗവാൻ കീ മർജി എന്നും പറഞ്ഞ് ഈശ്വരൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പം കഴിഞ്ഞ വർഷം ഒരു വലിയ ട്രാജഡി നടന്ന് ഉസേ സോറോസേ അത് ക്യാപ്രി ഉഠി അത് ക്യാപ്രി എന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഒരു വശത്ത് ശിരസിൻ്റെ ഒരു വശത്ത് നല്ലപോലെ വേദന എടുക്കുക ബക്കോലിയ ഉസ്കി ചില്ലാഹട്ട് സെ പസീച്ച് കിസി ദയാക്കി മത്തിസേ ദാർ ചീനി മാംഗ്ലായി ഓർ ബക്കരീക്ക് ദൂദ്മേ പീസ്കർ ഉസ്കാ ലേപ് ഉസ്കെ ലലാട്ട് പർ കരുതിയ അപ്പോൾ ദാർച്ചീനീന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇത ഇതാണ് സിനാമൻ എന്ന് പറയും സിനാമൻ്റെ ബാർക്ക് ഒരു മരത്തിൻ്റെ എന്താന്ന് പറയുന്നത് മലയാളത്തിൽ പട്ട കറുവട്ട നമ്മൾ ഈ ഗരം മസാലയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ബക്കോളിയ എന്ത് ചെയ്ത് അവരുടെ ഒരു നാട്ടുവൈദ്യമാണ് ആടിൻ്റെ പാലിൽ ഈ ദാർചീനി അരച്ചിട്ട് നെറ്റിയിൽ തേച്ചു കൊടുക്കും ബായി പുഡ്പുട്ടി പർ ഓർ ആഖ് പർ ഭി ലാതെ മങ്കറിനെ ലേപ്പ് കി പെഹലി ഠണ്ടായി അനുഭവകർ കഹ അതങ്ങനോട്ട് വെച്ചപ്പം അതിന് നല്ലൊരു തണുപ്പ് അനുഭവപ്പെട്ടു അപ്പം അകത്തായൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നേ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് വെച്ചപ്പം അയാൾക്ക് നല്ല ആശ്വാസം തോന്നി അപ്പം ആശ്വാസം കിട്ടിയ പാടെ അയാൾ ബക്കോളിയോട് പറയും എൻ്റെ ഈ വലത്തുവശത്തും പിന്നെ ഈ കണ്ണിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ചേറെ ബക്കോളിയ ഹു മജാലായി ലേക്കിൻ യഹാ ജഹാ ലേപ്പ് ധാ വഹാ അജീബ് ജലം ശുരുഹി ജലൻ ജഖ്മെ ബദലി ഓർ ജഖ്മനെസ്കി ഏ കാഖ് ലേലി പക്ഷെ ഒരു ട്രാജഡി നോക്കണേ അതിങ്ങനെ ഇവരുടെ നാട്ടുവൈദ്യാണല്ലോ എന്തോ ട്രാജഡി സംഭവിച്ചു ആ വെച്ചടത്തെല്ലാം ആദ്യ ഒരു തണുപ്പുണ്ടായിരുന്നു പക്ഷെ പിന്നെ അങ്ങോട്ട് എരിയാൻ തുടങ്ങി അങ്ങനെ അതൊരു വൂണ്ടായി മാറി ഒരു മുറിവായി മാറി ആ കണ്ണിൻ്റെ കാഴ്ചവരെ അങ്ങ് പോയി ജബ്മെ ഖർ ഗയാ ബബുആാജി മേരി ഏ കാഖ് ചലി ഗൈ മെ കാ ഹോ ഗ്യാ കേ കെഹകർ മങ്കർ റോനലക अब या मंगर वीटलविंगे करिपरान बबुआजी ए कण्ण् नष्टप मैं काना हो गया शायद मंगर को मैंने यह पहली बार रोते देखा मैं उसे डाडस दे रहा था लेकिन मेरा हृदय और विपदा अकेली कब रही किया आश्वस पक्षे ഒരു നമ്മളെ ആശ്വാസമൊന്നും ആശ്വാസ വാക്കുകളൊന്നും മങ്കറിനെ ഏക്കാത്തൊരു അവസ്ഥയാണ് അപ്പം അയാൾക്കൊന്നാമത് ജോലിക്ക് പോകാൻ വയ്യ കണ്ണും കാണാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ആകെ ഒരു വിഷമിക്കുന്ന അവസ്ഥ പച്ചിലേ മാ്മെ മെ ഘർ പോച്ചാ സുബ ധൂപ്പ് നിക്കൽ ആയി തീ ലേക്കപ്പ ചിറ അഭ്യാസക്കനുസാര് മേ ആകെ മുന്തെ രസായി സെ ലിപ്ട പടാഥ അപ്പം കഴിഞ്ഞ മാസം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഗ്രാമത്തിൽ പോയപ്പോൾ రావలేయై ఎన్నికన్ సమయై pues ఏనికి నన్ గ్రామతి చెలుమ అల్పం కూడా కడకారుండి కొర్చూం కూడా వేలక వనాలి నేను ఇగనే మడిబిడియాచి ఇగనే కడకుగాను మే రజాయి సే లిప్టా పడా తా తోడి తోడి దేర్ పర్ కుచ్ గిర్నే కీ సి ధమ్ ధమ్ ఆవాస్ హోతీ రజాయి మూ సే హటాకర్ ఆంఖే ఖోలీ దేఖా సామ్నే పువాల్ కే తాల్ కే నజ్దీ ఏ కాలా సా అస్తి పంజర్ బహార్ బార్ ఖడా హోనే కీ కోషిష్ కర్తా ఔర్ గిర్తా హై నన్ ఇగనే സൈ രസൈന്ന് വെച്ചാൽ പുതപ്പാണ് അത് മൂടി ഇങ്ങനെ ഞാൻ കിടക്കുവായിരുന്നു പകലായി വെയിലൊക്കെ വന്നു തുടങ്ങി പക്ഷേ ആലസ്യക്കാരണം ഞാനിങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഓരോ ഇൻ്റർവെല്ലിലും ഇങ്ങനെ ധം ധം ആരോ വീഴുന്ന പോലെ എണ്ണിക്കുന്നു വീഴുന്ന എണ്ണിക്കുന്നു വീഴുന്ന അങ്ങനത്തെ ഒരു സൗണ്ട് എനിക്ക് കേൾക്കാം അപ്പോൾ ആരാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ നോക്കിയപ്പം കണ്ടെന്താണ് കാലാസ അസ്ഥി പഞ്ചർ ഒരു കറുത്ത ഒരു അസ്ഥി കൂടം ബാർ ബാർ ഘടാഹുനിക്കോഷിഷ് കറുത്ത ഓർ ഗിർത്ത എണ്ണിക്കാൻ നോക്കുന്നു വീഴുന്നു എണ്ണിക്കാൻ നോക്കുന്നു വീഴുന്നു यह क्या चौंक कर उठा उस और बढ़ा यह तो मंगर है सुना था मंगर को अर्धांग मार गया है देखा आंखें सजल हो उठी निकट गया उसे संभाला फिर कहा मंगर पड़े क्यों नहीं रहते यह कैसी चोट लग रही होगी अब याड़ी अड़ते अड़ते अपन या पर मंगर निवड़े अंग कड़े कारण एंडी ना अब अयलता मरुड़ी पर പടേ പടേ മനൂബ് ജാത്താ ഹെ ബബുവ മങ്കറിനെ ജവാബ്ദിയ എനിക്കിങ്ങനെ കിടന്ന് കാരണം അയാൾക്ക് അങ്ങനെ കിടന്ന ശീലമില്ല അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അയാൾക്ക് അയാളെ ഒരു പശം അങ്ങ് തളർന്ന പോലെ അവസ്ഥയായി എന്നിട്ട് അയാൾക്ക് എണ്ണീറ്റ് നടക്കാൻ പറ്റുന്നില്ല നടക്കുമ്പം വീഴും പിന്നെ എണ്ണിക്ക് നടക്കും അപ്പം അയാൾക്ക് കിടന്ന് കിടന്ന് ബോറായി ഉഫ് നസേ ധീലി പടുകയി ഖൂൻ കാ സോത സൂഖ് ഗ്യാ ലേക്കാനോ അബ്ഭി ഉസ്മേ തരംഗേ ഉദ് और किसी सूखे सागर की तरह बालू के तट पर सिर धुन पछाड़ खा गिर गिर पड़ती है कैसा करुण दृश्य आ और दृश्य मोर्खा मैया कारण ऐसी दृश्यवाण मंगरन मंगरब हट्टा कट्टा शरीर कमर में भगवा कंधे पर हल हाथ में पैना आगे आगे बैल का जोड़ा और सुबा सुबा खेत ുബ ഖേത്കി ഓരാത്ത മങ്കർ ഈ ഒരു മങ്കറിനെ കണ്ട് കണ്ട് ജീവിതാലം മുഴുവനും ആ ബലിഷ്ടമായ കൈകളുടെ ആ ഒരു സൗഷ്ടവം അറിഞ്ഞറിഞ്ഞ് ആ തോളയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് അപ്പം മങ്കറിൻ്റെ ആ ഒരു ശക്തി എന്താണ് മങ്കർ എനിക്ക് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറിനെയാണ് അതിനേക്കാളും നല്ല മസ്കുലർ സ്ട്രക്ചറാണ് ജിമ്മിൽ പോകുന്നവരെക്കാളും ഒരു പെർഫെക്റ്റ് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്ട്രക്ചറായിരുന്നു മങ്കർ ആ ഒരു രൂപത്തിൽ നിന്ന് കാല മെലിഞ്ഞ് എണ്ണിക്കുമ്പം വീഴുന്ന മങ്കറിനെ കണ്ടിട്ട് എനിക്കാ ദൃശ്യം വാസ്തവത്തിൽ വളരെയധികം വിഷമം ഉളവാക്കി സോ ഇതായിരുന്നു മങ്കർ എന്ന ഒരു രേഖാചിത്രം ആരെഴുതിയതാണ് രാം ഋഷ്ബേനിപുരി അദ്ദേഹത്തിൻ്റെ തന്നെ മാട്ടിക്കിമൂറത്തെ എന്ന ഒരു കളക്ഷൻ ഓഫ് രേഖാചിത്രയിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് ഓക്കെ